കെ മുരളീധരന്റെ വരവോടുകൂടിയാണ് നിയമത്തിൻ്റെ ഈ ഗതി ഇങ്ങനെ മാറിക്കഴിഞ്ഞത് ഒന്നും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നിയമം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഹമ്മദ് നൌഫൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നൗഫൽ നമുക്കറിയാം പ്രധാനമന്ത്രി അല്പസമയത്തിനകം തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് വലിയ ആവേശം നിയമത്തെ വോട്ടർമാരെയും അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരെയടക്കം ഇത് ആവേശം കൊള്ളിക്കുന്ന ഒരു വരവ് കൂടിയാകും പ്രിയങ്ക എത്തുമെന്ന് അറിയിച്ചു പക്ഷേ എത്തില്ല എന്നാണ് ഇന്നിപ്പോൾ അറിയുന്നത് പകരം മറ്റേതെങ്കിലും നേതാക്കളൊക്കെ എത്തുമെന്നും അറിയുന്നു സർവേകൾക്ക് പോലും നിയമത്തെക്കുറിച്ച് ഒരു ധാരണ എത്താൻ പോലും കഴിയാത്ത കഴിയാത്തവണ്ണം അവിടുത്തെ പോരാട്ടം അത്രമേൽ ചൂടേറുന്നതാണ് അവസാന ഘട്ടത്തിലേക്ക് ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ പരസ്യപ്രചരണം അവസാനിക്കാൻ എന്തൊക്കെയാണ് മുന്നണികളുടെ പ്രതീക്ഷകൾ അടിയൊഴുക്കുകൾ എത്രത്തോളം നിർണായകമാണ് നോവൽ പ്രജീഷ് ഒരുപക്ഷേ കേരളത്തിലെ എല്ലാ വോട്ടർമാരും എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നേമത്ത് ആര് ജയിക്കും എന്നുള്ളത് ആ ഒരു ആകാംക്ഷയാണ് ഒരുപക്ഷെ ഓരോ വോട്ടർക്കും സ്വന്തം മണ്ഡലത്തേക്കാൾ കൂടുതൽ ഉള്ളത് എന്ന് തന്നെ പറയാം കാരണം നേമത്ത് ബി ജെ പി ജയിച്ച ഏക മണ്ഡലമാണ് അത് തിരിച്ചു പിടിക്കുമെന്ന് കോൺഗ്രസും എൽ ഡി എഫും ഒരുപോലെ പറയുന്നു അതുകൊണ്ട് തന്നെ നേമത്തെ പോരാട്ടം കനത്ത പോരാട്ടം തന്നെയാണ് കെ മുരളീധരൻ്റെ വരവോട് കൂടിയാണ് നേമത്തെ പോരാട്ടം ഇത്രയും കടുത്തത് നമ്മൾ അല്പം മുമ്പ് കണ്ടു അവിടുത്തെ ഓരോ വോട്ടറുടെയും പ്രതികരണം കണ്ടു ആർക്കും ആരാണ് ജയിക്കുക എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കാണിക്കുന്നത് ഏതായാലും നേരത്തെ പ്രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നതും കൂടി നേമത്തടക്കമുള്ള ബി ജെ പിയുടെ മണ്ഡലങ്ങളുടെ ആവേശം വാനോളമുയരും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഏറ്റവും മികച്ച താരപ്രചാരകയായ പ്രിയങ്ക ഗാന്ധിയെ നേമത്ത് കൊണ്ടുവന്ന് അവസാന വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു യു ഡി എഫ് ആദ്യ ശ്രമത്തിൽ അത് പരാജയപ്പെട്ടു സമയക്കുറവ് കാരണം പ്രിയങ്കയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല നാളെ വീണ്ടും എത്തുമെന്ന് പ്രിയങ്ക അറിയിച്ചു പക്ഷേ അതും അവരുടെ ഭർത്താവിന് കോവിഡ് ബാധിച്ചത് കാരണം പ്രിയങ്കയ്ക്ക് വരാൻ സാധിക്കുന്നില്ല അതിൻ്റെ കടുത്ത നിരാശ അവിടുത്തെ യു അണികളിലും നേതാക്കളിലും ഉണ്ട് എന്നുള്ള നേരാണ് പക്ഷേ രാഹുൽ ഗാന്ധിയെ അവസാന നിമിഷം നിയമത്തേക്ക് എത്തിച്ചുകൊണ്ട് ആ കുറവ് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു പക്ഷേ രാഹുൽ ഗാന്ധി അവസാന ദിവസം അല്ലെങ്കിൽ നാലാം തീയതി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി നേമത്ത് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഏറ്റവും അവസാന നിമിഷവും യു ഡി എഫ് പങ്കുവെക്കുന്നത് ഇതോടൊപ്പം തന്നെ എൽ ഡി എഫ് താരപ്രചാരകരെ കൊണ്ട് വോട്ടുറപ്പിക്കുന്ന ശ്രമത്തിലല്ല അവർ ഉള്ളത് മറിച്ച് മികച്ച സംഘടനാ സംവിധാനം നേമത്ത് എൽ ഡി എഫിനുണ്ട് ആ സംവിധാനം പരമാവധി ഉപയോഗിച്ച് അവസാന വോട്ട് വോട്ടുമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ശിവൻകുട്ടിയും സംഘവും ഉള്ളത് അതുകൊണ്ട് തന്നെ നേമത്ത് ഓരോ വോട്ടും നിർണായകമാകുന്ന തിരഞ്ഞെടുപ്പാണിത് ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ ഒരിക്കലും സാധിക്കില്ല ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുപോലും പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കനത്ത പോരാട്ടമാണ് നേമത്ത് ഇത്തവണ നടക്കുന്നത്